അശരണരുടെയും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെയും അഭയകേന്ദ്രമായ പാലാ മരിയ സദനത്തിൽ ലോർഡ്സ് ഹോസ്പൈസ് മന്ദിരം നിർമ്മാണം പൂർത്തിയായി. രാജീവ് മാത്യു ആൻഡ് കമ്പനിയാണ് 6000 സ്ക്വയർ ഫീറ്റ് മന്ദിരം നിർമ്മിച്ചു നൽകിയത്. ശനിയാഴ്ച 4 മണിക്ക് പുതിയ മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം ബിഷപ്പ്മാർ ജോസഫ് കളറങ്ങാട്ടും സമർപ്പണം മന്ത്രി വി എൻ വാസവനും നിർവഹിക്കും. 450 ലേറെ അന്തേവാസികളുള്ള പാലാ മരിയ സദനത്തിലെ സ്ഥലപരിമിതിയുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാവുകയാണ് പുതിയ മന്ദിരം. പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും കോട്ടയം ജില്ലയിലൊട്ടാകെയുമുള്ള അശരണരായ നിരവധി ആളുകളാണ് മരിയ സദനത്തിൽ അന്തേവാസികളായി എത്തുന്നത്. ഇവർക്ക് താമസവും ഭക്ഷണവും ഉറപ്പാക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് മരിയ സദനം ഡയറക്ടർ സന്തോഷ് ജോസഫും കുടുംബവും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിവന്നിരുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ മരിയ സദനത്തിലെ രോഗികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് രാജീവ് മാത്യു ആൻഡ് കമ്പനിയുടെ മാനേജിംഗ് പാർട്ണറായ രാജീവ് മാത്യു പുതിയ ഒരു സ്നേഹമന്ദിരം മരിയ സദനത്തിനായി നിർമ്മിച്ചു നൽകാൻ തീരുമാനമെടുത്തത്. തന്റെ മാതാപിതാക്കന്മാരായ പി എസ് മാത്യുവിന്റെയും അച്ചാമ്മ മാത്യുവിന്റെയും പാവന സ്മരണാർത്ഥമാണ് രാജീവ് മാത്യു പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. മരിയ സദനത്തിൽ ലഭ്യമായ സ്ഥലത്ത് 3 നിലകളിലായി നിർമ്മിച്ച ആശുപത്രി മന്ദിരത്തിൽ OP, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ഐസൊലേഷൻ വാർഡുകൾ, ഡോക്ടർമാർക്കായി പ്രത്യേക കൺസൾട്ടേഷൻ റൂമുകൾ, പരിശോധനാ മുറികൾ എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഡോക്ടർമാരുടെ വാഹനങ്ങൾ നനയാതെ പാർക്ക് ചെയ്യുന്നതിനായുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ മുൻഭാഗത്തും വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫാദർ ജോർജ് കുറ്റിക്കൽ തറക്കല്ലിട്ട ആശുപത്രി കെട്ടിടം പലവിധ കാരണങ്ങളാൽ വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. മരിയ സദനത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് രാജീവ് മാത്യു ആൻഡ് കമ്പനി സ്വന്തം ചെലവിലാണ് അതിമനോഹരമായ കെട്ടിടം നിർമ്മിച്ചു നൽകിയതെന്ന് സന്തോഷ് മരിയ സദനം പറഞ്ഞു. ഹൈവേ കോൺട്രാക്ടറായ ബഹുമാനപ്പെട്ട രാജീവ് മാത്യു സാർ ഇവിടെ എല്ലാ വർഷവും നമ്മുടെ ഇവിടെ വന്നിട്ട് ഈ ഓണാഘോഷ പരിപാടികൾ അവർ നടത്തും. അദ്ദേഹം എന്നോട് ചോദിച്ചു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്, പ്രശ്നം എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെയാണ്, മുഴുവൻ പണികളും ഞാൻ ചെയ്തു തന്നോളാം. അങ്ങനെ 6000 സ്ക്വയർ ഫീറ്റിൽ ഒരു വർഷം കൊണ്ട് ഇത്ര മനോഹരമായ ഈ ആതുര ശുശ്രൂഷാലയം ഹോസ്പൈസ് അദ്ദേഹം നമുക്ക് രാജീവ് മാത്യു ആൻഡ് കമ്പനി നമുക്ക് നിർമ്മിച്ച് നൽകുകയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഐസൊലേഷൻ റൂമുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന കർമ്മം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവൻ സാറാണ്. അതുപോലെ ഇത് വെഞ്ചിരിക്കുന്നത് പല രൂപതയുടെ അഭിമന്യ തിരുമേനി മാർ ജോസഫ് കലറങ്ങാട്ടാണ്. 10-60 വർഷങ്ങളായി ഇത് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പി തോമസ് ചേട്ടനെയും, അതുപോലെ പാലായിൽ 35 വർഷമായി കാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുന്ന കാരുണ്യ ട്രസ്റ്റിൻ്റെ സ്ഥാപകനും കൂടിയായ ബഹുമാനപ്പെട്ട പി സി കുഞ്ഞേട്ടനെയും ഈ അവസരത്തിൽ മരിയസ്ഥാനത്തിൽ വെച്ച് രാജീവ് മാത്യു ആൻഡ് കമ്പനി മരിയസ്വനം ചേർന്ന് ആദരിക്കുകയും അതും സന്തോഷപൂർവ്വം അറിയിച്ചുള്ളൂ. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് പാലാരൂപതാ മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കെട്ടിടത്തിന്റെ സമർപ്പണം നിർവഹിക്കും. മാർ ജോസഫ് ശ്രാമ്പിക്കൽ, ജോസ് കെ മാണി MP, മാണി സി കാപ്പൻ MLA, ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്, നഗരസഭാ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര, അഡ്വക്കേറ്റ് NK നാരായണൻ നമ്പൂതിരി, മോൺസിഞ്ഞോർ ജോസഫ് മലയപ്പറമ്പിൽ, ഫാദർ ജോർജ് പഴയപറമ്പിൽ, PU തോമസ്, ബൈജു കൊല്ലംപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.